Krabi. Bye. Krabi ki vida Phuket ka. Welcome to Phuket. Krabi nu Phuket vare 550 baht oraku vecha. We are in Gujarat. We are in Baan, Yuree, a resort and spa. We are checking in. This is Patong Beach. This is 300 meters. It is a reasonable rate. We are going to go to the Hi everyone. We are here for Krabi vacate. നിങ്ങളുടെ ടൈഗർ കേവിൻ്റെ സാഹസികവും വ്യൂസും എല്ലാം കണ്ടു കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളിനിയും ഇവിടുന്ന് ക്രാബിയിൽ നിന്നും ഫൂക്കറ്റിലേക്കോട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഞങ്ങൾ ക്രാബി കുറേ മിസ് ചെയ്യും ക്രാബിയിലെ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എവിടെയൊക്കെ പോകാം എവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിരിക്കും ക്രാബിനെ പറ്റി പിന്നെ നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാനും നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ പിന്നെ നേരം കളെ നമുക്ക് നേരെ വീഡിയോയിലേക്കിട്ട് കടക്കാം എൻ്റെ പേര് നിതിൻ ഞാൻ ശ്വേത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക Krabi. Bye. Krabi Phuket. Welcome to Phuket. Your name? My name is Ishwara. Ishwara? Yes. Oh, Ishwara. Oh, nice. In Hindu, Ishwara means God. Oh. Yes. Lily, and you go to Patong today. They drop at the shopping mall. Patong shopping mall? Yeah. Patong okay. Shopping mall okay. And you can walk okay nearby okay nearby. Yeah. We can take tuk-tuk yes tuk-tuk. This area for another option many options go to your hotel okay YouTuber in India yes okay. Yes yeah, bye you. Shara thank you so bye. Much thank you so much we really appreciate it check out ചെയ്തു ക്രാബി വിടുകയാണ് ക്രാബിയിലെ നാല് സുഖകരമായ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ക്രാബിക്ക് വിടാം ഇനിയും ഫൂക്കറ്റിൽ പോയിട്ട് നോക്കാം ഫൂക്കറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു വാന് അവർ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടൂർ ചെയ്തു തന്നത് അവർ തന്നെ നമുക്ക് വാനും എല്ലാം ബുക്ക് ചെയ്ത് തന്നു ഇതിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ കൊണ്ടുവിടും പിന്നെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഓൺ രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ എടുക്കണം ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഒരു ട്രാൻസിഷൻ പോയിന്റ് ആട്ടെ ഇപ്പോൾ ഞങ്ങളുടെ ബസ്സിനകത്തിരിക്കുന്ന ആൾക്കാരെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തിലാണല്ലോ പോകേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് പട്ടോങ് ബീച്ചിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ആ ബീച്ചിലോട്ട് പോകുന്ന ഒരു ബസ് അവർ അറേഞ്ച് ചെയ്ത് തരും പിന്നെ ഇത് ആക്ച്വലി ഷോപ്പിംഗ് മാൾ വരെ ഉള്ളൂ അപ്പം ഷോപ്പിംഗ് മാളിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ വരെ പോകണമെങ്കിൽ എക്സ്ട്രാ 100 ബാട്ട് ഒരാൾക്ക് വെച്ചാൽ അവർ ചാർജ് ചെയ്യുക അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടി 200 രൂപ അപ്പം 200 ബാട്ട് അപ്പം 400 രൂപ ആകത്തുള്ളൂ അപ്പം നമ്മൾ അത് ചെയ്യാൻ പോകാനായിട്ട് സ്റ്റിക്കർ തന്നിട്ടുണ്ട് ഈ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് അതായത് ക്രാബിൽ നിന്ന് ഫൂക്കേറ്റ് വരെ ചാർജ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 550 ബാട്ട് ഒരാൾക്ക് വെച്ചു അപ്പോൾ രണ്ടാൾക്കും കൂടെ 1100 ബാട്ടാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ അത് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 2200 രൂപ ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഞങ്ങളിവിടുന്ന് കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാനാ ഇവിടെ തന്നെ ജസ്റ്റ് ഈ തൊട്ടൊരു നെക്സ്റ്റ് ബിൽഡിങ്ങിലുണ്ട് സതിയാ ഇത് ഇവിടുത്തെ ഷോപ്പിലൊക്കെ കണ്ടൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലുള്ള റംബൂട്ടാനൊക്കെ മാതിരി ഇരിക്കും അത് തന്നെയാണോന്ന് അറിയില്ല അപ്പം നമ്മള് നൈറ്റ് മാർക്കറ്റ് പോയപ്പോൾ ഇവരോടൊന്ന് ചോദിച്ചിരുന്നു അപ്പൊ അവര് ഭയങ്കര വലിയ വില പറഞ്ഞു 1 കിലോയൊക്കെ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾക്ക് അത്രയും വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചില്ല പക്ഷെ ഇപ്പൊ ഇവിടെ കയറിയ കടയിൽ ഇത് ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ അവരൊന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ റംബൂട്ടൻ മധുരയല്ല കാണാനൊക്കെ എങ്ങനെയാണെങ്കിലും മധുരം ഇല്ല ഇനിയിപ്പോ ഇത് പച്ച ആയതുകൊണ്ടൊന്നും അറിയില്ല ഒരു പുളി ആട്ടോ No.
അവര് നമുക്ക് ഇച്ചിരും കൂടി തരാന്ന് പറഞ്ഞതാ പറഞ്ഞു വേണ്ട വേണ്ട അവർക്ക് കച്ചവടം നടത്തണ്ടേ ഇവിടുത്തെ ചെറിയ ഉള്ളി ഉണ്ടോ ഇങ്ങനെ ഇരിക്കുന്നേ ഇത് വെളുത്തുള്ളിയാന്ന് തോന്നുന്നു വെളുത്തുള്ളി അവര് അത് കംപ്ലീറ്റ് ഒരു ബഞ്ച് ഫുള്ള് ഉണ്ട് അത് ഫുള്ള് എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് മൊത്തം എടുത്തോളാൻ പറഞ്ഞു നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്നേഹവും ഒക്കെ അവർക്ക് പിന്നെ നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് യൂസ് ഇല്ല നമ്മൾക്ക് ഫ്രിഡ്ജ് ഇല്ല അപ്പം നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതൊക്കെ കൊണ്ട് പിന്നെ അവരുടെ കച്ചവടം നമ്മൾ മുടക്കുന്നത് അതെ നമ്മൾ കാരണം അവരുടെ കച്ചവടം മുടങ്ങുന്ന നല്ലതല്ലല്ലോ ഞങ്ങൾ അവിടുന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ടെർമിനലിലുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു ബസ് മാറി വേറൊരു ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബസ്സിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ ഒരു ഡ്രോപ്പ് ഉണ്ട് അപ്പോൾ ആ ഡ്രോപ്പിന് അവർ എക്സ്ട്രാ ഒരു 300 ബാട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഹോട്ടലിൽ ഒരു ഡ്രോപ്പ് തരുന്നുണ്ട് ഞങ്ങൾ വാനിനകത്ത് ഇരിക്കുക ഇപ്പം ഓൾമോസ്റ്റ് 3 മണിക്കൂറത്തെ ജേർണിയാണ് ചെറിയ കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ 2 ഇന്ത്യക്കാരെയും പരിചയപ്പെട്ടു രണ്ടുപേരും ഗുജറാത്തിൽ നിന്നോ അപ്പം ട്രാവൽ ജേർണീസും സ്റ്റോറീസും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അവരുമായിട്ട് അവരുടെയും ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിന്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പം അവരും ഫൂക്കേറ്റിന്റെ ഒക്കെ ട്രാവൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട് വേറെ വ്യത്യസ്തമാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഫോളോ ചെയ്യാം So what is this? Pork chicken. Chicken veno? Chicken. Chicken curry. One pork. Another plate chicken. Okay. ഞങ്ങൾ അവിടെ ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഭാഷ ഒപ്പിച്ചിട്ട് ആഹാരം ഒരു ചിക്കനും ഒരു പോർക്കും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാളു വാട്ടർമെലനും വാങ്ങിച്ചിട്ടുണ്ട് ഇതിനി കഴിച്ചു കഴിഞ്ഞിട്ട് അറിയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഭയങ്കര എരിന്നാ പറഞ്ഞത് അവരവിടെ വെജിറ്റേറിയൻസാ ഓപ്ഷൻ ഒന്നുമില്ല അപ്പൊ അവര് മാങ്ങയും പിന്നെ വാട്ടർമെലനും എടുത്ത് കഴിച്ചോണ്ടിരിക്കുക ഞങ്ങളങ്ങനെ ഒരിടത്ത് ആഹാരത്തിന് നിർത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഒരു ബുഫേ ടൈപ്പാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിക്കാം അപ്പം ഏകദേശം 1 മണി ആയിട്ടുണ്ട് ഇവിടുത്തെ ടൈം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് 2 മണി എന്തുമായാലും ആവും പിന്നെ വാഷ്റൂമും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങയുണ്ട് വാട്ടർമെലനും ഉണ്ട് മാള് വാട്ടർമെലനും മാങ്ങയും ഇച്ചിരി പൈനാപ്പിളും എടുത്തിട്ടുണ്ട് ചോറ് നമ്മുടെ യൂഷ്വൽ ബീഫൊക്കെ ഉണ്ട് അവിടെ ബീഫ് അടിപൊളിയായിരുന്നു പിന്നെ പോർക്കും ചിക്കനും അല്ല ഭയങ്കര സ്പൈസി ഭയങ്കര എരിയാണ് എല്ലാ വണ്ടികളും ഉണ്ടല്ലോ ഇവിടെ വരുന്നുണ്ട് നമ്മൾ വിട്ടപ്പം ഞങ്ങളൊരു ടെർമിനലിൽ നിന്നല്ലേ ആ വണ്ടികളെല്ലാം ഇവിടെ വന്ന് നിർത്തുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് എന്നാൽ ടൈപ്പ് ഉണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ വന്ന് നിർത്തിയിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത് വലിയ വലിയ ബസ്സുകളും വന്ന് നിർത്തുന്നുണ്ട് അപ്പം ഇത് ഹൈവേ തന്നെ കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ബസ് വരുമ്പം അവർ സ്റ്റോപ്പിനുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച ലഞ്ചിന് സ്റ്റോപ്പ് ഇല്ലെന്ന് പക്ഷേ ഇപ്പം മനസ്സിലായി ലഞ്ചിന് അവർ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് അവർ അപ്പം കൈ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും അത് കരുതാം പക്ഷേ ഇവിടെ അല്ലാതെ നിർത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനെ ഒരു ടെൻഷനും ഇല്ല വാഷ്റൂമും പുറത്തുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുവിടാം അണ്ട് അവിടെയാണ് വാഷ്റൂമ് അപ്പോൾ ഞങ്ങൾ ക്രാബിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഫൂക്കേറ്റിലേക്കോട്ട് വന്നിരിക്കുക നമ്മളിപ്പോൾ ഇവിടെ ബാൻ യുറീ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ആൻഡ് സ്പായിലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ക്വിക്ക് റൂം ടൂർ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ നമ്പർ 1210 പിന്നെ ഇത് മെയിൻ ഡോർ കയറുമ്പോഴേ റൈറ്റ് സൈഡിലൊരു വാഷ്റൂമുണ്ട്
ജസ്റ്റ് ഒരു നോർമൽ വാഷ്റൂം ആണ് വിത്ത് ക്യൂബിക്കലും വലിയ മിററും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കബോർഡും സേഫും ഉണ്ട്. പിന്നെ ഡ്രോയേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു ഷെൽഫ് മാതിരി തന്നിട്ടുണ്ട്. സ്റ്റോറേജ് റാക്ക് ഏരിയയും ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിളും പിന്നെ ഇച്ചിരി കോഫി ഉണ്ടാക്കാനും വെള്ളവും ടിഷ്യൂസും ഗ്ലാസ്സസും ഒക്കെ തന്നിട്ടുണ്ട്. ടി വി പിന്നെ ലിവിംഗ് റൂം ഇച്ചിരി വലുതാണ്, മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ്. നല്ലൊരു വലിയ ബാൽക്കണി ഉണ്ട്, ഒരു കൗച്ചുണ്ട്, ടേബിളുണ്ട്, ആൻഡ് ഒരു ബാൽക്കണി. നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ ബാൽക്കണി, നേരത്തെ ബാൽക്കണി മാതിരി തന്നെ ജസ്റ്റ് ഒരു സിറ്റി വ്യൂയിലേക്കോട്ടുള്ള ഒരു ബാൽക്കണിയാണ്. പക്ഷേ ഇച്ചിരി കൂടി വലുതും ഇച്ചിരി കൂടി സ്പേഷ്യസും കൂടാണ്. ഇത് പട്ടോങ് ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റേഴ്സ് ദൂരത്തിലാണ്. ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാണിത്. കൂടുതൽ ദൂരമില്ല, ഞങ്ങൾ നോക്കി ഒരു 10 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ പത്തോങ് ബീച്ചിലേക്കോട്ട്. ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്. ഞങ്ങൾക്കിത് ഒരു ദിവസത്തേക്ക് 1000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെങ്കിൽ 800 രൂപ വെച്ചാൽ ഞങ്ങൾക്കിത് റൂം കിട്ടിയിരിക്കുന്നത്. അപ്പം കൺസിഡറബിളി യുനോ ഗുഡ് പ്രൈസ് ആണ് നമുക്ക് അത്, എസ്പെഷ്യലി പട്ടോങ് ബീച്ചിൽ. ഞങ്ങളങ്ങനെ ദീർഘയാത്രയ്ക്ക് ശേഷം ഫൂക്കേട്ട് പത്തോങ് ബീച്ചിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും, അവർ നല്ല ഇൻട്രാക്റ്റീവ് ആയിരുന്നു, ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഫൂക്കേട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.